കൊല്ലം കൊട്ടിയത്ത് പ്രതിസുധവരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ ഹാരിസ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച യുവതിയുടെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി റംസീം ഹാരിസും പ്രണയത്തിലായിരുന്നു. തുടർന്ന് വീട്ടുകാർ വളയിടൽ ചടങ്ങും നടത്തിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയായിരുന്നു വിവാഹത്തിൽ നിന്നും ഹാരിസ് പിന്മാറിയത്. മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നാണ് ഇയാൾ കാരണമായി പറഞ്ഞത്. ഹാരിസുമായുള്ള റംസിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നതായി വീട്ടുകാർ പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വളയിടൽ ചടങ്ങുകളും സാമ്പത്തിക ഇടപാടുകളും നടന്നതിന് ശേഷം ഹാരിസ് വിവാഹത്തിൽ നിന്നും പിന്മാറിയത് റംസിയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നതായി വീട്ടുകാർ പറയുന്നു. പലപ്പോഴായും റംസിയുടെ കുടുംബത്തിൽ നിന്നും ഇയാൾ 5 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിരുന്നതായും അടുത്തിടെ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുത്തിരുന്നതായും റംസിയുടെ വീട്ടുകാർ ആരോപിക്കുന്നു. പ്രമുഖ സീരിയൽ നടിയുടെ ഭർതൃ സഹോദരനാണ് ഹാരിസ്. റംസി മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹാരിസിന്റെ അമ്മയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഹാരിസിനൊപ്പം ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് റംസി പറയുന്നത് സംഭാഷണങ്ങളിൽ വ്യക്തമായിരുന്നു. അതേസമയം സംഭവത്തിൽ ഒളിവിൽ കഴിയുന്ന കൂട്ടുപ്രതികളായ സീരിയൽ നടി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഹാരിസ് മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായതുമൂലമാണ് റംസിയുമായി അകലാൻ കാരണമായത്. ഹാരിസ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് റംസി അറിഞ്ഞതോടെയാണ് റംസി മാനസികമായി തകർന്നു പോയത്. ഇതിന് പിന്നാലെയായിരുന്നു റംസിയുടെ ആത്മഹത്യ. ഈ പെൺകുട്ടിയുമായി ഒരുമിച്ചുള്ള ചിത്രവും ഹാരിസ് അവസാനമായി റംസിക്ക് അയച്ചു കൊടുത്തിരുന്നു. ഈ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് മിനിറ്റുകൾക്ക് ശേഷമാണ് റംസി ആത്മഹത്യ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, റംസിയുമായുള്ള ബന്ധം ചെറിയ രീതിയിൽ മാത്രമാണ് ഹാരിസ് തന്നോട് പറഞ്ഞിരുന്നത്. ഒരിക്കലും ഇത്രയും ആഴത്തിലുള്ള ബന്ധമായിരുന്നെന്നോ വർഷങ്ങൾ നീണ്ടുനിന്ന പ്രണയമായിരുന്നെന്നോ എന്നും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും തന്നോട് ഇക്കാര്യം ഹാരിസ് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെന്നുമാണ് പെൺകുട്ടി പറയുന്നത്. മാത്രമല്ല റംസിയുടെ ചിത്രങ്ങൾ താൻ കണ്ടിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിലാണ് ഹാരിസ് റംസിയെ തനിക്ക് പരിചയപ്പെടുത്തിയതെന്നും പെൺകുട്ടി പറഞ്ഞു. അതേസമയം ഒരിക്കൽ പോലും താൻ റംസിയോട് സംസാരിച്ചിട്ടില്ലെന്നും ഒരിക്കലെങ്കിലും ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ബന്ധവുമായി താൻ മുന്നോട്ട് പോവുകയില്ലായിരുന്നുവെന്നുമാണ് യുവതിയുടെ വാദം. റംസിയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ഹൃദയം തകർന്നുപോയെന്നും ഇപ്പോഴാണ് യഥാർത്ഥ സത്യങ്ങൾ പുറത്തറിഞ്ഞതെന്നും പെൺകുട്ടി പറയുന്നു. ഹാരിസ് എന്ന ദുഷ്ടനായ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ തനിക്ക് ഭാഗ്യമുണ്ടെന്നും അല്ലെങ്കിൽ താനും ഈ കുഴിയിൽ പെട്ടുപോയേനെയെന്നും പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുന്നു. ഹാരിസ് തന്നോടും പലപ്പോഴായി പണം ആവശ്യപ്പെട്ടിരുന്നു. നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളതിനാൽ ഹാരിസിന് പണം ലഭിക്കുമെന്നുള്ള ചിന്ത കാരണമായിരിക്കും തന്നെയും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതെന്നും ഒരുപക്ഷെ ഹാരിസ് പറഞ്ഞതനുസരിച്ച് വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ തന്നെ വിവാഹമോചനം ചെയ്യാനായിരിക്കാം ഹാരിസ് തീരുമാനിച്ചിരുന്നത്. എങ്കിൽ താനും തകർന്നു പോയേനെ. ഏതായാലും ആ വലിയ ദുരന്തത്തിൽ നിന്നും താൻ രക്ഷപ്പെട്ടുവെന്നുമാണ് ആ പെൺകുട്ടിയുടെ പ്രതികരണം. അറിയാതെയെങ്കിലും താൻ ഇതിന് കാരണക്കാരിയായതിൽ റംസിയോട് മാപ്പ് ചോദിക്കുന്നു. പല പെൺകുട്ടികളുടെയും രക്ഷയ്ക്ക് പാവം പിടിച്ച ഒരു പെൺകുട്ടിയുടെ ജീവൻ വില കൊടുക്കേണ്ടി വന്നു. ഒരുപക്ഷെ റംസി ഇത് ചെയ്തില്ലെങ്കിൽ ഇവന്റെ കുരുക്കിൽ പല പെൺകുട്ടികളും വീണേനെയെന്നും റംസിയെ പോലുള്ള വിധി ഒരു പെണ്ണിനും ഉണ്ടാകരുതെന്നും പെൺകുട്ടി പറയുന്നു. അതേസമയം ആത്മഹത്യ ചെയ്ത റംസിയെ മുൻപ് ഗർഭചിത്രത്തിന് വിധേയമാക്കിയിരുന്നു. ഇതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. പ്രശസ്ത സീരിയൽ നടിയും ഹാരിസിന്റെ സഹോദരന്റെ ഭാര്യയുമായ ലക്ഷ്മിയാണ് ഇതിന് മുൻകൈയെടുത്തത്. ലക്ഷ്മി ഒളിവിലാണെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ലക്ഷ്മിയുടെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ഹാരിസിന്റെ കുടുംബക്കാരെയും പ്രതി ചേർക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം പോലീസ് കൈക്കൊള്ളും. എന്നാൽ അവസാന നിമിഷം വരെയും ഹാരിസിന് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് റംസി ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. തന്നോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ വെറുതെ പറയുന്നതെന്നാണ് പാവം റംസി കരുതിയത്. കാരണം റംസി ഹാരിസിനെ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. വർക്ക്ഷോപ്പ് തുടങ്ങിയതിനു ശേഷമുണ്ടായ കടബാധ്യത മൂലമാവാം ഹാരിസ് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് റംസി കരുതിയത്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നെന്ന് പറഞ്ഞ് പുറകെ പോകുന്ന ആളുകളുള്ള ഇക്കാലത്ത് ഇത്രയും ആത്മാർത്ഥമായി വർഷങ്ങളോളം തന്നെ സ്നേഹിച്ച പെൺകുട്ടിയെ വെറും പണത്തിന് വേണ്ടി മരണത്തിലേക്ക് തള്ളിവിട്ട ഈ കുടുംബാബിക്ക് ഒരിക്കലും മാപ്പില്ല. വെബ്ഡെസ്ക് തത്വമായി.